നമസ്കാരം. കോവിഡ് വ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിൽ കേന്ദ്ര സംഘം വീണ്ടും കേരളത്തിലെത്തും. അടുത്ത ദിവസങ്ങളിൽ തന്നെ വിദഗ്ധ സംഘം കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാകേഷ് ഭൂഷൺ അറിയിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരള മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറിമാരുമായി ചർച്ച നടത്തുമെന്നും ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധത്തിൽ വൻ വീഴ്ചയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. രാജ്യത്തെ 50% കോവിഡ് കേസുകളും കേരളത്തിൽ നിന്നാണ്. അടുത്തിടെ ആഘോഷങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകിയ ഇളവുകളാണ് ഇതിന് കാരണം. നിയന്ത്രണങ്ങളിലെ ഇളവുകൾ തീവ്ര വ്യാപനത്തിന് വഴിവച്ചതായും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി കുറ്റപ്പെടുത്തി. നിയന്ത്രണങ്ങൾ കർശനമാക്കാനും കേന്ദ്ര ആരോഗ്യവകുപ്പ് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂൺ 28 ശേഷം കോട്ടയത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 64% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. മലപ്പുറത്ത് 59%, എറണാകുളത്ത് 46.5%, തൃശൂരിൽ 45.4% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ കണ്ടെയ്ൻമെന്റ് നിയന്ത്രണങ്ങൾ കൂടുതൽ കർക്കശമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ 95% കോവിഡ് രോഗികളും വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയാണ്. ഹോം ഐസൊലേഷൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. കേരളത്തിലുള്ള അതിഥി തൊഴിലാളികൾ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് രാജേഷ് ഭൂഷൺ പറഞ്ഞു. കോവിഡ് ബാധിതരാകുന്ന ചിലർ ഐസൊലേഷൻ സെന്ററുകളിൽ അഡ്മിറ്റ് ആകാൻ തയ്യാറാകുന്നില്ല. അവരെ കൗൺസിലിംഗിന് വിധേയരാക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂലൈ 5 മുതൽ 9 വരെ കേരളത്തിൽ കോവിഡ് സാഹചര്യം നിരീക്ഷിക്കാനെത്തിയ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്രം കത്തയച്ചത്. നിലവിലെ സ്ഥിതി മനസ്സിലാക്കുവാൻ കേന്ദ്രത്തിന്റെ മറ്റൊരു സംഘം ഉടനെ കേരളത്തിലെത്തുമെന്നും ഭൂഷൺ വ്യക്തമാക്കി. അതേസമയം കോവിഡ് കേസുകൾ കുറയുന്നുണ്ടെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ കോവിഡ് മാനദണ്ഡങ്ങൾ ഓഗസ്റ്റ് 31 വരെ നീട്ടിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങൾ ടെസ്റ്റ്, ട്രീറ്റ്, ട്രാക്ക്, വാക്സിനേറ്റ് എന്നീ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും കോവിഡ് പ്രോട്ടോകോളുകൾ ജനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല പറഞ്ഞു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.